നമസ്കാരം. വിടപറയലിൻ്റെ സംഗീതം എന്നൊരു പ്രയോഗം ഭാഷയിലുണ്ട്. മർച്ചൻ്റ് ഓഫ് വെനീസിൽ എഴുത്തുകാരൻ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നുണ്ട്, സ്വാൻ സോങ് എന്നാണ് പറയുന്നത്. അതായത് ഹംസങ്ങൾ കൂട്ടം കൂടി ഇരുന്നിട്ട് പറന്നു പോകുന്നതിന് മുമ്പ് അഗാധവും തീവ്രവുമായ പാട്ടുപാടി സ്ഥലം വിടുന്നുവെന്നാണ് സങ്കല്പം. നമ്മൾ വസിക്കുന്ന ഓരോ ഇടങ്ങളിൽ നിന്നും നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ ശരിക്കും പോകേണ്ടത് സമാധാനത്തോടെയാണ്. ശവസംസ്കാര ശുശ്രൂഷയിൽ സമാധാനത്തോടെ പോവുക എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ശവസംസ്കാര ശുശ്രൂഷയിൽ മാത്രമല്ല ആപ്ലിക്കബിൾ, നമ്മൾ ഇരിക്കുന്ന സ്ഥാനങ്ങളോട് താമസിക്കുന്ന സ്ഥലങ്ങളോട് ഒക്കെ സ്ഥലം മാറിപ്പോകുമ്പോഴോ വിട പറയുമ്പോഴോ ഒക്കെ പോകേണ്ടത് സമാധാനത്തോടെയാണ്. പലർക്കും ഇരിക്കുന്ന സ്ഥാനമൊക്കെ വിടുന്നത് വല്ലാത്ത സമാധാനക്കേടാണ്. നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിൽ ആരാണ്? ഒരു മഴ പെയ്യുമ്പോൾ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഓടി ഒരു കടത്തിണ്ണയിൽ അഭയം തേടാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ജനക്കൂട്ടം തന്നെ കാണും, എല്ലാവരും ഓടി വന്നിരിക്കുന്ന മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഈ യാത്രക്കാരെല്ലാം വിവിധ വഴികളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരാണ്. മഴയൊന്ന് തോർന്നു കഴിയുമ്പം അവരവർ അവരവരുടെ സ്ഥലത്തേക്ക് സ്ഥലം വിടുന്നത് പോലെയാണ് ഈ ലോകത്തെ ജീവിതം. നമ്മുടെ പദവികൾ, നമ്മുടെ അധികാരം, നമ്മുടെ വീട്, ഇതൊക്കെ ഇതുപോലെയാണ്. ആ ആശയം കുറച്ചുകൂടെ തീവ്രവും കാവ്യാത്മകവും ഭക്തിപരവുമായ ഭാഷയിൽ മലയാളത്തിൻ്റെ ഭക്തകവി പൂന്താനം പറഞ്ഞു വെക്കുന്നുണ്ട്. കൂടിയല്ല പിറക്കുന്ന നേരത്തും, കൂടിയല്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരം മത്സരിക്കുന്നതെന്തിന് നാം വൃഥ. നമ്മളൊന്നും ഒരുമിച്ചല്ല പിറക്കുന്നത്, ഒരുമിച്ചല്ല മരിക്കുന്നത്. ദൈവ കൽപ്പനപ്രകാരവും ആകസ്മികതകളുടെ ഭാഗമായിട്ടും ഒക്കെ ധാരാളം പേരെ നമ്മൾ ഈ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അത്തരം ജീവിതത്തിൽ മത്സരങ്ങളൊക്കെ ഒഴിവാക്കി മടങ്ങിപ്പോകേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യത്തോടെ ഈ ജീവിതത്തെ സമീപിച്ചാൽ ജീവിതമേറെ ധന്യമായി മാറും. ഏത് സ്ഥാനത്തിരിക്കുമ്പോഴും അതിനോട് ഒരു പ്രത്യേക തലത്തിലൊരു നിർമ്മമത കൂടി നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ പോകേണ്ടവരാണെന്നുള്ള വലിയ ബോധ്യം നമുക്കുണ്ടാകണം. സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് അധികാരമൊഴിയുന്നൊരു നാളിനെ പറ്റി, അതിൻ്റെ ഹൃദ്യതയെപ്പറ്റി, അതിൻ്റെ അനിവാര്യതയെപ്പറ്റി എപ്പോഴും ഒരു സ്വപ്നം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടവനാണ്. സ്വത്തിനോട് വല്ലാത്ത മമത കാണിക്കുന്നവൻ ഈ സ്വത്ത് നിഷ്പ്രഭമായി പോകുന്ന നിമിഷത്തെ പറ്റിയുള്ള ബോധ്യം സൂക്ഷിക്കുന്നവനായിരിക്കണം. ആർത്തിയും അടങ്ങാത്ത മമതയുമാണ് നമ്മുടെ സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യരും ജീവിതം ആസ്വാദ്യകരവും നന്മ കൊണ്ട് പൂരിതവുമായി തീരണമെങ്കിൽ വിടപറയലിൻ്റെ സംഗീതം ഹൃദയത്തിൽ സൂക്ഷിക്കണം. എവിടെ നിന്നും സംതൃപ്തിയോടെയും സമാധാനത്തോടെയും മടങ്ങാനുള്ളൊരു മനസ്സ് സൂക്ഷിക്കണം. കുരിശിൽ ക്രിസ്തു പറയുന്നുണ്ട്, എനിക്ക് നിവർത്തിയായി എന്നുള്ളത്. അതുകൊണ്ട് ഹംസങ്ങളുടെ സംഗീതം പോലെ വിടപറയലിൻ്റെ അഗാധവും തീവ്രവും സമാധാനപരവുമായ ഒരു മനോഹര സംഗീതം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കർത്താവായ ക്രിസ്തുവിൽ അടിയുറച്ച് നമ്മൾ വിശ്വസിക്കുമ്പോൾ അത്തരം സമാധാനം നമുക്ക് ലഭിക്കും. 2 തെസ്സലോനിക്കർ 3:16 സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്കെല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് ഹൃദയകണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന് ഞങ്ങളുടെ മനസ്സിൽ പ്രത്യാശ നിറച്ച ദൈവമേ നിന്നിൽ ആശ്രയിക്കുന്നു. ഈ ലോകം
നശ്വരമാണെന്ന് തിരിച്ചറിയുവാനും അനശ്വരമാകുന്ന നിന്നെ പ്രണയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഏതിടങ്ങളെയും വിട്ടുപോകാൻ തക്കവണ്ണം ഒരു നിർമ്മമത ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എപ്പോഴും ഞങ്ങൾക്ക് കഴിയണമേ. സമാധാനത്തോടെ വിട പറയാനുള്ള ഒരനുഭവം ഞങ്ങൾക്ക് എപ്പോഴും ഒരുക്കണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.